ചീരാൽ വില്ലേജ് ഓഫീസിലെ മൂന്ന് ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വില്ലേജ് ഓഫീസ് താൽക്കാലികമായി അടച്ചു. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് വിവിധ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കേണ്ട സാഹചര്യത്തിൽ ബദൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നു. ചീരാൽ വില്ലേജ് ഓഫീസിലെ ജീവനക്കാർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെയാണ് ഓഫീസ് താൽക്കാലികമായി അടച്ചത്. വില്ലേജ് ഓഫീസിലെ മൂന്ന് ജീവനക്കാർക്കും ഇവരുടെ രണ്ട് കുടുംബങ്ങൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. വില്ലേജ് ഓഫീസ് അടച്ച സാഹചര്യത്തിൽ നിരവധി സർക്കാർ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകളും ലഭിക്കാതെയാവുകയാണ്. ഈ സാഹചര്യത്തിൽ റവന്യൂ വകുപ്പ് പ്രത്യേക സംവിധാനമൊരുക്കി അർഹരായവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകാൻ തയ്യാറാകണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ഇതിനായി താലൂക്കിൽ അപേക്ഷ സമർപ്പിച്ചതായും നെന്മേനി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗം കെ രാജഗോപാൽ അറിയിച്ചു. കൊറോണയുടെ ഭാഗമായി ചീരാൽ വില്ലേജ് ഓഫീസിലെ സമ്പർക്കത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് വില്ലേജ് ജീവനക്കാരെ ക്വാറന്റൈൻ മാറ്റുകയും രണ്ടുപേരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ വില്ലേജ് ഓഫീസ് അടച്ചുപൂട്ടപ്പെട്ടിരിക്കുകയാണ്. ചീരാലിനെ സംബന്ധിച്ചോളം ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വരുമാന സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ ഭൂമിയില്ലാതെ സർട്ടിഫിക്കറ്റും അടിയന്തരമായി കിട്ടേണ്ട ഒട്ടനവധി ഫയലുകൾ ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വില്ലേജ് ഓഫീസ് തുറന്നു പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ റവന്യൂ അധികൃതരുടെ ഭാഗത്തുണ്ടാകണമെന്ന് നെന്മേനി ഗ്രാമപഞ്ചായത്ത് ചെയർമാൻ എന്ന നിലയ്ക്ക് ആവശ്യപ്പെടുകയാണ്. വയനാട് വിഷൻ ചീരാൽ.